ദ ജേണലിസ്റ്റിലേക്ക് ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും കൊന്നു തള്ളി രസം പിടിച്ച നെതന്യാഹുദ ഇപ്പോൾ സ്വന്തം ജനങ്ങളെയും കൊന്നു തുടങ്ങിയിരിക്കുന്നു ഹമാസ് ബന്ധികളാക്കിയ മൂന്ന് ഇസ്രായേൽ പൗരന്മാരെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഹമാസിന്റെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്ന് ഒടുവിൽ ഇസ്രായേൽ സൈന്യത്തിന് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നു കാരണം ഇസ്രായേൽ സൈന്യം ഇത് സ്ഥിരീകരിച്ചില്ലെങ്കിൽ ഹമാസ് തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തുവിടുമെന്ന് ഉറപ്പായിരുന്നു അത്തരം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നെതന്യാഹു ബന്ദികളുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉയർത്തിക്കൊണ്ട് ബന്ദികളുടെ ബന്ധുക്കളടക്കം ഇസ്രായേൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളും നതന്യാഹുവിനെതിരെ തിരിഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലേക്കാണ് ഈ പുതിയ സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ വെടിവെച്ചു കൊന്നു എന്ന വിവരം പുറത്തു വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുവരെ പ്രായമുള്ള യുവാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ വലിയ ജനകീയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ എത്തിക്കൊണ്ട് തമ്പടിച്ചുകൊണ്ട് ബന്ധികളുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇരച്ചെത്തിക്കൊണ്ട് നതിന്യാഹുവിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ യുദ്ധം ആരംഭിച്ച് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അതിശക്തമായ ഒരു പ്രതിഷേധം ബന്ധികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കാരണം ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ വെച്ചാണ് നിതിന്യാഹു കളിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം നയതന്ത്ര ചർച്ചകളിലൂടെ അല്ലാതെ ഇസ്രായേലിന് ഹമാസിന്റെ പക്കൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് അവർ ആദ്യം മുതലേ നിതിന്യാഹുവിനോട് പറയുന്നതാണ് ഈ യുദ്ധം എന്തിനാണ് ഈ യുദ്ധമെന്ന് പറയുന്നത് ബന്ദികളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് കാരണം ബന്ദികളെ കണ്ടെത്താനോ അവരിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ തുരങ്കങ്ങളെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ ഒന്നും ഇസ്രായേലിന്റെ വലിയ ചാരസംഘടനയായ മൊസാദിനോ സൈനിക സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അമേരിക്കൻ സൈന്യത്തിന്റെ വലിയ സഹായം ഉണ്ടായിട്ടും അതും വേണ്ട രീതിയിൽ ഫലം കണ്ടിട്ടില്ല അങ്ങനെ തകർന്നു തരിപ്പണമായി ഇവിടുത്തെ കുറെ യൂട്യൂബർമാരാണ് ഇസ്രായേൽ എന്തോ വലിയ വിജയം നേടി എന്ന മട്ടിൽ ആഘോഷിക്കുന്നത് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ ഭീരുത്വമാണ് ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഈ കൊലപാതക യുദ്ധത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് അവസാനിപ്പിക്കണമെന്നാണ് ലോകം ചർച്ച ചെയ്യുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങൾ വെടിനിർത്തൽ വേണമെന്നാണ് പറഞ്ഞത് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇസ്രായേൽ ചെയ്യുന്നത് മുഴുവൻ പുണ്യപ്രവർത്തിയാണ് പലസ്തീനികൾ മുഴുവൻ മരിക്കേണ്ടവരാണ് എന്ന ട്രെൻഡ് ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവിടെ കുറെ സംഘപരിവാർ അനുകൂല യൂട്യൂബർമാരൊക്കെ കടന്നു തളയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എന്താണ് ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ മുഴുവൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ യൂട്യൂബർമാർ തള്ളുന്നത് പോലെയുള്ള ഒരു വിവരവും അതിൽ കാണുന്നില്ല ഈ സംഘപരിവാർ അനുകൂല നെറ്റ്വർക്കിലൊക്കെ പോകുന്ന കുറെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കാണുന്ന വിവരങ്ങളാണ് വാർത്ത എന്ന മട്ടിൽ യാഥാർത്ഥ്യം എന്ന മട്ടിൽ ഇവിടുത്തെ പല യൂട്യൂബർമാരും അടിച്ചുവിടുന്നത് അതല്ല സത്യം എന്നുള്ളത് ലോക മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നൽകുന്ന ആധികാരികമായ വിവരങ്ങൾ സത്യസന്ധമായ വിവരങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ടാകും അന്നേ നമ്മൾ പറയുന്നതാണ് ഇസ്രായേലിന്റെ ഈ കളി അത് വലിയ പണിയായി അവർക്ക് തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണെന്ന് അതിനെ കഴിഞ്ഞ ദിവസമാണ് മൊസാദിന് പരിപൂർണമായ ഒരു അധികാരം ഇസ്രായേൽ കൊടുത്തിരുന്നു ഇസ്രായേൽ ഭരണകൂടം കൊടുത്തിരുന്നു അതായത് ഈ ബന്ദികളാക്കപ്പെട്ടവരെ കണ്ടെത്താനും അവരെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഓപ്പറേഷന്റെ മുഴുവൻ ചുമതലയും മൊസാദിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഭരണകൂടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ വാർ ക്യാബിനറ്റ് അടക്കമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത്തരം ഭരണ നിർവഹണ തീരുമാനങ്ങളൊക്കെ അതിവേഗത്തിൽ അവർക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ മൊസാദിന് പരിപൂർണമായ ചുമതല കൊടുത്തുകൊണ്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിക്കൊണ്ട് ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് മൊസാദ് എടുത്ത തീരുമാനം പാളിപ്പോയി അല്ലെങ്കിൽ മൊസാദിന് മുഴുവൻ കൈമാറിയ ആ തീരുമാനം പാളിപ്പോയി എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ബന്ദികൾ തന്നെ ഇസ്രായേൽ സൈനികരുടെ വെടിയേറ്റു മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് വലിയ കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യമാണ് പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ വെടിവെച്ച് കൊന്നപ്പോൾ അവർക്കുണ്ടാകാതെ പോയ വിഷമവും സങ്കടവും തിരിച്ചടിയും ഒക്കെ ഒന്നിച്ച് അവരനുഭവിക്കുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ നെതന്യാഹു സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി തെരുവിലിറങ്ങുകയാണ് ഇതിൽ നിന്നൊരു മോചനം നെതന്യാഹുവിന് ഉണ്ടാകാൻ സാധ്യതയില്ല ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നു അത് യുദ്ധവിജയമാണെന്ന് അട്ടഹസിക്കുന്ന നെതന്യാഹുവിന് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല സ്വന്തം ജനങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നേതൃത്വം കൊടുത്ത പ്രൈം മിനിസ്റ്റർ എന്ന കൂടി സ്വന്തം നാട്ടിലെ ജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് നിതിന്യാകുമെത്തുകയാണ് എഴുപതാം ദിവസത്തോടടുക്കുന്നു യുദ്ധം ബന്ദികളെ കണ്ടെത്താനുള്ള എല്ലാ ഓപ്പറേഷനും പാളിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കടൽ വെള്ളം ഇരച്ചു കയറ്റി ടണലുകളിൽ നിന്ന് എല്ലാവരെയും പുറത്തെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു നീക്കത്തിലേക്കും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ടണലുകൾ നിറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഹമാസിന്റെ ആളുകളെയോ അല്ലെങ്കിൽ ബന്ദികളെയോ പിടിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനിടയിലാണ് വടക്കൻ ഗസയിൽ പോരാട്ടം കടുപ്പിക്കുന്നതിനിടയിൽ സ്വന്തം ആളുകൾ തന്നെ വെടിയേറ്റ് സ്വന്തം കയ്യിൽ നിന്നുള്ള വെടിയേറ്റ് മരിക്കേണ്ടി വന്നു എന്ന ദുരവസ്ഥയിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വന്നിരിക്കുന്നത് ഇനി നയതന്ത്ര ചർച്ചകളിലൂടെ അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കുകയില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഹമാസുമായി വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കാൻ അല്ലാതെ രക്ഷയില്ല ഒരു വശത്ത് ഹമാസിനെ തീർക്കും ഹമാസിനെ തുറയ്ക്കും തുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിന് വ്യക്തമാവുകയാണ് തുരങ്കത്തിൽ നിന്ന് ബന്ധികളെ മോചിപ്പിക്കാനുള്ള ഓപ്പറേഷൻ ആട്ടപടലം പാളുകയാണ് ആദ്യം തുരങ്കങ്ങളിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ ഒരു വലിയ വിങ് ഉണ്ടാക്കി സൈനിക വിങ് ഉണ്ടാക്കി അതിന്റെ തലവനായി ഒരാളെ നിശ്ചയിച്ചു അയാള് വെടിയേറ്റ് മരിച്ചു അതിനുശേഷമാണിതാ ഇപ്പോൾ മൊസാദിനെ പൂർണ്ണ അധികാരം കൊടുക്കുന്നു ലോകത്തിലേറ്റവും വലിയ ചാര സംഘടനയാണെന്നാണ് പറയുന്നത് എന്നിട്ട് ആ സംഘടനയുടെ ചുമതല ആ സംഘടനയ്ക്ക് ചുമതല കൊടുത്തതിന് ശേഷം നടത്തിയ ഓപ്പറേഷനിൽ മൂന്ന് പേർ മരിക്കുന്നു ഇസ്രായേൽ വലിയ പ്രതിഷേധം നദന്യാഹുവിനെതിരെ ഉണ്ടാകും അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നദരാഹു ചെയ്യുന്നത് മുഴുവൻ ശരിയാണ് ഫലസ്തീനികൾ മുഴുവൻ മരിക്ക ആളുകൾ മരിക്കേണ്ടവരാണ് ഹമാസിന് ഇപ്പം തുടച്ചെടുക്കും വടിച്ചെടുക്കും എന്നൊക്കെയുള്ള കേരളത്തിലെ പല യൂട്യൂബർമാരുടെയും അവകാശവാദങ്ങൾ അത് പൊള്ളയാണ് അതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല വിഡ്ഢികളായ അവരുടെ പ്രേക്ഷകരെ വെറുതെ സുഖിപ്പിച്ച് തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പക്ഷെ നമ്മൾ പറയുന്നത് കൃത്യമാണ് നമ്മൾ പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വെടിനിർത്തലല്ലാതെ ഇസ്രായേലിന് വേറെ വഴിയില്ല എന്ന് കഴിഞ്ഞതിന് മുമ്പ് താഴ്ച ഞാൻ വീഡിയോ ചെയ്തതാണ് അതാ ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടാണ് ഇസ്രായേൽ ചർച്ചയ്ക്ക് സന്നദ്ധതയെ അറിയിച്ചിരിക്കുന്നു ഖത്തറിനെ നയതന്ത്ര ചർച്ചയിലൂടെ അല്ലാതെ ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുകയാണ് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ചർച്ചകളിലൂടെ അല്ലാതെ ഈ ഈ പോകുന്ന വെടിവെപ്പ് കൊണ്ടോ ഈ ബോംബിടൽ കൊണ്ടോ പാവങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നതുകൊണ്ടൊന്നും നടക്കില്ല ഒരു പരിഹാരം ഉണ്ടാകില്ല വെടിനിർത്തൽ തന്നെയാണ് ചർച്ചകളാണ് ദുരാഷ്ട്ര സങ്കല്പം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പരിഹാരം നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തത് വെടി നിർത്തൽ വേണമെന്ന് പറഞ്ഞത് വെറുതെയല്ല ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇസ്രായേലിന്റെ ഈ യുദ്ധക്കൊതിയോട് വലിയ വെറുപ്പും മടുപ്പുമുണ്ട് അതുതന്നെയാണ് നമ്മളും പറയുന്നത് നമ്മൾ ആദ്യം മുതലേ പറയുന്നത് യുദ്ധം വേണ്ട യുദ്ധം അവസാനിക്കണം ഫലസ്തീനെ സ്വതന്ത്രമാക്കണം തീരെ തന്ന പ്രശ്നമേ ഉള്ളൂ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അതിന് പകരം ഹമാസിനെ തുടയ്ക്കും വടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബോംബും ഇട്ട് സാധാരണക്കാരെ കൊന്നിട്ട് അങ്ങ് തള്ളി മറിച്ചു ചെന്നപ്പോൾ അതിനുള്ള തിരിച്ചടി അവിടെ നിന്ന് കിട്ടുകയാണ് ശക്തമായ തിരിച്ചടി ഇതാ ഇപ്പോൾ എല്ലാ പരിധികളും വിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നു ഇനി ഒരു കളിക്ക് കൈവിട്ട കളിക്ക് ബന്ദികളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിക്ക് ഇസ്രായേലിൽ നിൽക്കില്ല നെതന്യാഹു നിൽക്കില്ല കാരണം ഇനിയും ബന്ദികൾ മരിച്ചാൽ നതന്യാഹുവിന്റെ നിലനിൽപ്പും തുടർ പ്രധാനമന്ത്രി സ്വപ്നവും ഒക്ക പൊളിഞ്ഞ് വാളിസാധു അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിൽക്കുന്ന നെതന്യാഹു ഇനി ഹമാസുമായി ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം എന്ന നിലയിലേക്കോ പോകും ഖത്തറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചന നൽകി കഴിഞ്ഞു ഇസ്രായേൽ എന്ന വിവരമാണ് വരുന്നത് അതായത് ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല തിരിച്ചടികൾ അതിശക്തമാകുന്നതാനും അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്.